സിപിഎം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് വെള്ളിയാഴ്ച തുടക്കമാവും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് സമ്മേളനം. പൊതുസമ്മേളനവും അനുബന്ധ പരിപാടികളും ഒഴിവാക്കി കൊടി കൊടിമര ദീപശിഖ വാഹനജാഥകൾ നാളെ നടക്കും. ജനുവരി 21, 22, 23 തീയതികളിൽ മടിക്കൈ അമ്പലത്തുകരയിലാണ് സിപിഐഎം 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. 26,120 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 180 പ്രതിനിധികളും 35 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും. 1,887 ബ്രാഞ്ച് സമ്മേളനങ്ങളും 142 ലോക്കൽ സമ്മേളനങ്ങളും 12 ഏരിയ സമ്മേളനങ്ങളും പൂർത്തിയാക്കിയാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. കെ ബാലകൃഷ്ണൻ നഗരിയിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്യും. കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുസമ്മേളനവും സാംസ്കാരിക സമ്മേളനവും രക്തസാക്ഷി കുടുംബ സംഗമവും ഒഴിവാക്കിയിട്ടുണ്ട്. ജില്ലയിൽ പാർട്ടി വലിയ മുന്നേറ്റമുണ്ടാക്കിയ കാലയളവിലാണ് സമ്മേളനം നടക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. നമ്മുടെ ജില്ലക്കകത്ത് നമ്മുടെ പ്രസ്ഥാനം കുറേയേറെ മുമ്പോട്ട് പോയിട്ടുണ്ട്. അതുമാത്രമല്ല 142 പുതിയ ബ്രാഞ്ചുകൾ ഈ കാലത്ത് ഉണ്ടായി. 7 ലോക്കൽ കമ്മിറ്റികൾ ഈ കാലയളവിൽ വർദ്ധിച്ചു. ബ്രാഞ്ചുകളുടെ പാർട്ടി മെമ്പർഷിപ്പ് അതും ഈ കാലയളവിൽ വർധനവുണ്ടായി. ഇന്ന് ബ്രാഞ്ച് എടുത്തു നോക്കിയാൽ 127 വരുന്ന ബ്രാഞ്ചുകളിൽ ബ്രാഞ്ച് സെക്രട്ടറി സ്ത്രീകളാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതുപോലെ 40 വയസ്സിന് താഴെയുള്ള 460 സഹാക്കൾ ഈ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ കൂട്ടത്തിലുണ്ട്. പൊതുജന പങ്കാളിത്തം ഒഴിവാക്കിയാണ് കൊടി കൊടിമര ദീപശിഖ ജാഥകൾ നടക്കുന്നത്. കൊടി പൈവളിക രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും കൊടിമരം ചീമേനി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ദീപശിഖ കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും വാഹനജാഥയായി പ്രതിനിധി സമ്മേളന നഗരിയിൽ